പി കെ കുഞ്ഞനന്തനെ കൊന്നത് യു ഡി എഫ് എന്ന മകൾ കെ എം ഷാജി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇറഞ്ഞു നോക്കുന്നതാണെന്നും മകൾ ഷബ്ന പറഞ്ഞു. ഞങ്ങളെ കുടുംബത്തിന് അങ്ങനെ ഒരു ദുരൂഹതയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷാജി എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത് അച്ഛനെ കൊന്നത് യു ഡി എഫിന്റെ ഭരണാധികാരികളാണ്. കാരണം ഞങ്ങൾ അച്ഛൻ അസുഖം വരുന്ന ഓരോ സമയത്ത്, യു ഡി എഫിന്റെ സമയത്താണ് അച്ഛൻ ശിക്ഷിക്കപ്പെട്ടത്, ജയിലിൽ കിടക്കുന്ന ഓരോ സമയത്തും അച്ഛൻ അസുഖം വരുന്ന സമയത്ത് ഞങ്ങൾ കോടതിയിൽ അച്ഛന് ചികിത്സ അനുവദിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പ്രോസിക്യൂഷൻ അതൊന്ന് അതൊക്കെ ഇതിൽ നിന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യാജമാണ് എന്ന് പറയും. പിന്നീട് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചികിത്സ കിട്ടുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അച്ഛൻ മാറിപ്പോവുകയും ചെയ്തു. കേരള ഷാജി ഇപ്പം ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ട് ഒന്ന് എറിഞ്ഞു നോക്കുന്നതാവാം. അത് ഷാജിയുടെ ജൽപ്പനമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ശ്രാവൺ കൃഷ്ണ ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രാവൺ, ഇപ്പോൾ ഹൈക്കോടതി വിധിക്ക് ശേഷം വീണ്ടും ടി പി വധക്കേസ് ചർച്ചയായി മാറുന്നു. ഏറ്റവും ഒടുവിൽ ആ വിവാദങ്ങളോട് കണ്ണി ചേർത്ത് ഷാജിയുടെ വിവാദ പരാമർശം കൂടി വരുന്നു. കുഞ്ഞനന്തന്റെ കുടുംബം മറുപടി നൽകുന്നു. പുതിയൊരു വിവാദത്തിന് തുടക്കമാവുകയാണ്. പുതിയ വിവാദമാവുകയാണ്. അതായത് ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പനൂരിലെ സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ലീഗ് നേതാവ് കെ എം ഷാജി ഇന്നലെ മലപ്പുറത്ത് ആരോപിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ഷാജി പറഞ്ഞത് ഉന്നതരിലേക്ക് എത്താനുള്ള, ഈ കേസിൽ ഉന്നതരിലേക്ക് എത്താനുള്ള കണ്ണി കുഞ്ഞനന്ദനാണ്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ഷാജി ഇന്നലെ ആരോപിച്ചത്. ഫസൽ വധക്കേസിലെ മൂന്ന് പ്രതികളെ കൊന്നതും സി പി എം ആണെന്നുള്ള ഗുരുതര ആരോപണവും ഷാജി ഉന്നയിച്ചിരുന്നു. അതിനാളിപ്പോൾ പി കെ കുഞ്ഞനന്ദന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഷാജിയുടേത് ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ജൽപ്പനം മാത്രമെന്നാണ് മകൾ ഷബ്ന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കുഞ്ഞനന്ദൻ മരിക്കാൻ കാരണം യു ഡി എഫ് സർക്കാരാണ് എന്നും ഷബ്ന പറയുകയാണ്. അതായത് പലതവണ ചികിത്സയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും പ്രോസിക്യൂഷൻ അത് നിഷേധിക്കുകയായിരുന്നു, അതിന് അനുമതി കിട്ടിയില്ല. അങ്ങനെയാണ് കുഞ്ഞനന്ദന്റെ സ്ഥിതി ഗുരുതരമായത്. പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് ചികിത്സ നൽകാൻ തങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോഴേക്കും കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കുഞ്ഞനന്ദന്റെ രോഗാവസ്ഥ എത്തിയിരുന്നു എന്നാണ് മകൾ പറയുന്നത്. കുടുംബത്തിന് ഇത്തരം ഷാജിയുടേതുപോലെ ഇത്തരത്തിൽ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഇല്ല എന്നും ഷാജി വ്യക്തമാക്കുകയാണ്.